നിങ്ങള് മറ്റേ ഇതിന് വന്നില്ലേ? അതെ അതെ, റിക്രൂട്ട്മെന്റ്. ഓ, അപ്പൊ അവിടെ അവിടെ ക്യൂവിൽ പോയി നിക്കുന്നായിരുന്നു. അവിടെ വെയിലല്ലേ, ഇവിടെ അമ്മ തണുതാ, അതുകൊണ്ടാ ഇവിടെ നിക്കുന്നത്. ആ, ക്യാരി ചെയ്തോ, ക്യാരി ചെയ്തോ. നിങ്ങൾ ഈ രണ്ട് പേര് ക്യാരി ചെയ്യുന്നില്ലേ? എനിക്കൊരു കൊപ്പിളിനെ തടയില്ലാതിൽ ഒരു ഹോറിനെ കണ്ടു, കൂട്ടിലടിച്ച കിളിയെ പോലെ. റക്സ, ആ ലഗേജ് ഇനി വന്ന, ഈ ലഗേജ് ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, നല്ലൊരു ലഗേജ് ആണല്ലോ നിങ്ങൾ കൊണ്ട് കളഞ്ഞ. എന്തൊരു കഷ്ടം നോക്കും. വന്നില്ല, അവനും വന്നു. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ബെസ്റ്റ് ഫ്രണ്ട് വിളിച്ചുവരുത്തെ. പിന്നല്ലാതെ അതൊന്നും വിഷയമുള്ള കാര്യമില്ല. നീ ആൾമാരുടെ പ്ലാസ്റ്റിക് സർജറി ചെയ്തെന്ന് പറഞ്ഞു. നിങ്ങൾ പറയുമ്പോ മാത്രം എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അല്ല, അവിടെ നിന്ന് എല്ലാരെ കാണാൻ പറ്റുമെന്ന് വിളിച്ചായിരുന്നു. വിളിച്ചായിരുന്നു എന്നെ അപ്പാപ്പിളിച്ചിട്ടുണ്ടായിരുന്നു. എടാ, നിന്നെ ഔട്ടൊന്നും ആക്കിയില്ല. നീ എന്തിനാ ഇപ്പഴേ കരയുന്നേ? അവസാനം കഴിയാൻ കരയാം. ഉമ്മ കണ്ണീർ തീർക്കാ. അതിന്റെ ആണോ സൈമൺ? ആ, ഓക്കെ, നീ ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ട്, നീ കരച്ചിലൊന്ന് നിർത്തടേ. ആ, എനിക്ക് വേറെ ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി. ഞാൻ വിജയ നീ പോയത്. അപ്പൊ രണ്ട് ബെസ്റ്റ് ഫ്രണ്ടോ? പഴയ ബെസ്റ്റ് ഫ്രണ്ട് തിരിച്ചു വന്നു. ഇനി വേണമെങ്കിൽ ഇനി ഒന്നുകൂടെ കരഞ്ഞു. ആ, ഇപ്പൊ ഇപ്പൊ കറക്റ്റ്. ഇവിടെ കരയുമ്പോ എന്താ സൗണ്ട് ഒന്ന് കേൾക്കാത്. മതിയാ കരഞ്ഞു. ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയില്ല, പോട്ടെ. ബെസ്റ്റ് ഫ്രണ്ട് ആക്കാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് നിന്റെ ഒഴിവാക്കുമ്പോണ്ടല്ലോ ഒരു സുഖം അല്ലേ. വേറെ ടൈപ്പ് ആൾക്കാര് എത്രക്കും പിടിക്കില്ല നമ്മളെ കൂട്ടി. ഹലോ, ആൾക്കാരുണ്ടോ? ആ, യെസ് ഉണ്ടല്ലോ. പറഞ്ഞാ പറഞ്ഞു. ഇത് വെറുതെ സംസാരിക്കാൻ വേണ്ടി അല്ല കേട്ടോ കെവിടെ ഈ റേഡിയോ വെച്ചേക്കുന്നേ. എടാ, നീയാണോ ഈ സൈഡ് ഇരിക്കുന്നവരാണോ ഈ പറയുന്നത്? വിട്ടോ, ഞാൻ വിളിച്ചു വേറെ കാര്യം. സുഹൃത്തുക്കളെ ആവശ്യമുള്ളവര് മാത്രം ഇരുന്നാ മതി. ആദ്യം പോയി അഞ്ചുപേരെ കൊന്നാന്നാ കേട്ടെ. ഗവൺമെന്റ് നിങ്ങളൊക്കെ എന്തുടാ തമാശ ഒന്നും വിചാരിച്ചിരിക്കണോ? അപ്പം ജീവന് പേടിയുള്ളവർ ഇപ്പൊ തന്നെ വിടുവാണെങ്കിൽ ഇപ്പൊ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ ചോരയും കുടിച്ചു കിടക്കേണ്ടി വരും. മരണം വന്നാലും നമ്മൾ എടുത്ത കാല് ബാക്കിലേക്ക് വെക്കാറില്ല. ആ, നീ ആദ്യം വെച്ച കാല് പോവാതിരിക്കാൻ നോക്ക്. എല്ലാരും ശ്രദ്ധിക്കുക, നമ്മളൊരു പുതിയൊരു യൂണിയൻ തുടങ്ങിയിട്ടുണ്ട് സിറ്റിസൺസിന് വേണ്ടി, തൊഴിലാളി യൂണിയൻ. അപ്പം ഇത് കഴിഞ്ഞിട്ട് കിട്ടാത്തവരൊക്കെ അങ്ങോട്ട് വരാം, നമുക്കൊരു അടിപൊളിയായിട്ട് പോവാം. നിനക്ക് ഗ്യാങ്ങിലേക്ക് കിട്ടിയാലോ? എനിക്ക് ഗ്യാങ് കിട്ടിയ ഞാൻ അത് വഴി പോവും. അല്ലല്ല, ഞാൻ നിങ്ങൾ ലീഡർ സ്ഥാനം ഒക്കെ കെട്ടി നിങ്ങളങ്ങ് അടിപൊളിയായിട്ട് പോയാൽ മതി. സാറേ, ഈ റേഡിയോയിലൊക്കെ ഏതൊക്കെ കുറേമാര് കിടന്ന് അലക്കുവോ? റേഡിയോ റേഡിയോ ഇത് അതിനകത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുക. അല്ല, അവര് അവര് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ ഉത്തരം പറയണ്ടേ? എന്റെ മൂന്ന് അഞ്ചുപേര് കൊല്ലാൻ കൊണ്ട് പോയണോ? ഒരു സിമ്പിൾ ടാസ്ക് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഈ കാണുന്ന കടലില് ഒരു മിനിറ്റ് നേരം നിങ്ങൾ ചാടി നിക്കണം. അല്ല, സ്കൂബ ഇടാതെ നമ്മള് അടിയിലോട്ട് വെക്കണം. അത് നിങ്ങളെ കഴിവ് പോലെ ഫുൾ ബോഡി വെള്ളത്തിന്റെ അടിയിലായിരിക്കണം. ഉടായ്പകളൊന്നും കാണിക്കാൻ പാടില്ല.
ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണോ? അത് ചാവും. അത് അത് നിങ്ങളുടെ കഴിവ് പോലെ. ഇവന്റെ ടൈമർ നോക്കണേ, എനിക്ക് ബുദ്ധിയുണ്ട്. അല്ല അങ്ങനെ ചാടിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ബുദ്ധി നിക്കാൻ പറ്റത്തില്ല. ഞാൻ മാത്രം സെലക്ടായുള്ളൂ. അപ്പൊ എനിക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ബുദ്ധി. ഇവൻ കൊള്ളാട്ടല്ലേ. ആ സെലക്ട് ആയ കുറച്ച് പേര് ഇവിടെ ബുദ്ധിയുള്ള കുറച്ച് പേര് നിങ്ങളെ അവിടെ. ഓ സെലക്ടഡ് പീപ്പിൾസ് കട്ടവള നിന്നെ ആരെങ്കിലും പ്രതീക്ഷിച്ചു. അറിയാല്ലേ ഞാൻ വന്നില്ലെങ്കിൽ ആര് വരാനാ? ഞാൻ ചോദിച്ചു ആരെങ്കിലും സെലക്ട് ആയി ആ രണ്ടു മൂന്ന് പേര്, അപ്പോഴേ വിചാരിച്ചു നീ കാണുമെന്ന്. എടാ എല്ലാ നായ്ക്കും ഒരു നല്ല നാൾ വരും. അപ്പൊ നിന്റെ നല്ല നാള് തുടങ്ങിയല്ലേ? എന്റെ അല്ല നമ്മുടെ. എന്നിട്ട് നമ്മളൊരു തിരിച്ചുവരവുണ്ട്. നമ്മളെയൊക്കെ കളിയാക്കിയവരെയും കഷ്ടപ്പെടുത്തിയവരെയും മുമ്പിലേക്ക് ഈ കാശ് പറത്തിക്കൊണ്ട് നമ്മൾ പറയും, കണ്ടോടാ നമ്മുടെ കളിയാട്ടമെന്ന്. കഷ്ടകാലമേ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഇതൊക്കെ നമുക്ക് നമുക്ക് കൺഗ്രാജുലേഷൻസ് പറയാൻ ആൾക്കാരെത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ നിങ്ങള് നിങ്ങൾ എത്ര പേരുണ്ട്? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പേര്. ഐക്യു ഉപയോഗിച്ച് കളിച്ചവര് അല്ലേ? ഐക്യു ലക്ഷം കൂടുതലാണ്. എന്തെങ്കിലും ബോണസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഐക്യു കാണിച്ചവർക്ക്? തരാതിരിക്കത്തില്ല. അത് കേട്ടാ മതി എനിക്ക്. ഈ ഭാസ്കരൻ നായർ ചപ്പല്ലേ? ഭാസ്കരൻ അല്ല, ബാലങ്കേ നായർ. ഇല്ലല്ലോ ഞാൻ വേറൊരു സൈഡിൽ ലൈൻ ആയിട്ട് നിൽക്കണേ. ബാലങ്കേ നായർ അവിടെ ഇവിടെ നിന്നെ എവിടെ എവിടെ ബാലങ്കേ നായർ ഇവിടെ. ബോണസ് എന്തെങ്കിലും തല കിട്ടണല്ലേ പുറയിലേക്ക്. അവന്റെ അത് പിന്നെ ഒരു മിനിറ്റ് ഒക്കെ മുങ്ങി കിടക്കണോന്ന് പറയുമ്പോഴേ നമുക്ക് കാര്യം പിടികിട്ടുമല്ലോ. ഞാൻ കൂടെ ഉള്ളവന്മാരെ എല്ലാത്തിനും ചാടിപ്പിച്ച് എന്നിട്ട് ഞാൻ അവിടെ അതല്ല ഈ ബുദ്ധി ഇല്ലാതെ എനിക്ക് എങ്ങനെയാ നമ്മുടെ കൂട്ടുകാരനെ അതിന്റെ ഒരു ബുദ്ധി ബുദ്ധിമാരും മൂന്നുപേരും ഇത്രയും പേര് ചാടി, കുറച്ച് പേര് ചാടി ചുടായ്പ ചെയ്തു രക്ഷപ്പെട്ടു, കുറച്ച് പേര് ചാടുകയേ ചെയ്തില്ല. ചിലര് അല്ലേ ബാലിനൊക്കെ അവരെ തള്ളി അങ്ങ് വിട്ടിട്ട് താമാതെ അവിടെ നിന്നു അല്ലേ. നമ്മളിപ്പോ ഇവിടെ നടത്തിയത് നിങ്ങൾക്ക് ലോയൽറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു. നമ്മൾ പറഞ്ഞ ചാവുമെന്ന് അറിഞ്ഞിട്ടും അത് നിങ്ങൾ ചെയ്യോ ഇല്ലയോ എന്ന് അറിയാൻ. അതായത് ഇപ്പൊ നടന്ന ടെസ്റ്റില് ചത്തവരൊക്കെ ജയിച്ചിട്ടുണ്ട്, ജീവനോടുള്ളവരൊക്കെ എലിമിനേറ്റ് ആയിട്ടുണ്ട്. എന്ത് വിധി ഇത്? വല്ലാത്ത ചതിയത്. അതായത് നമ്മള് നിങ്ങൾ ചാവൂന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവൻ നമുക്ക് വേണ്ടി വെടിയാൻ തയ്യാറായിട്ടുണ്ടെന്ന് നിങ്ങൾ നമ്മളോട് ലോയൽറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും.
നിങ്ങൾ നമ്മൾ പറയുന്ന അതുപോലെ കേൾക്കുമോ ഇല്ലയോ ചാവും അറിഞ്ഞിട്ട് അത്ര മാത്രം നമുക്കറിയാം. അത് ഇവര് ഇത്രയും പേര് തെളിയിച്ച് അവര് നമുക്ക് വേണ്ടി സംസാരിക്കണേ. അതൊക്കെ വലിയ ശാനകുത്താൻ വരുമ്പോ നമ്മൾ കൂടെ തന്നെ വേണം അല്ലേ? ചാജി ചാജി പറഞ്ഞു ചാജി ഐക്യല്ലേ. ഇതിലെ ഐക്യുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട് കേട്ടോ. എന്താ കാര്യമേ ഇല്ല, അങ്ങനെയൊക്കെ പറയും. നമ്മളെ വിളിച്ചില്ലെങ്കിൽ അവരെ മണ്ടന്മാരുന്നേ. ഞാൻ വിളിക്കും എന്റെ മുന്നിൽ പറഞ്ഞിരുന്നില്ലൂടെ അതാ വിളിച്ചു. ഏതാ വാക്ക് ബാലങ്കി നായറിനെ കേബിയിലേക്ക് എടുത്തിരിക്കുന്നു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. എന്നോട് കളിയിറക്കണ്ട, ഐക്യ ഞാൻ. അപ്പൊ ചെല്ലി, ഹാപ്പി ഏപ്രിൽ ഫുൾ ഡേ. ആശാനെ, എന്നെ വിളിച്ചിട്ട് പറയാ നിന്നെ ഗ്യാങ്ങിൽ എടുത്തിരിക്കുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എനിക്കറിയാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു എടാ പാഴി ഏപ്രിൽ ഫുൾ ആക്കിയതാണോ മണ്ട, അല്ലെങ്കിൽ ഒരാൾ വന്നിങ്ങനെ പറയുമോ മണ്ടൻ. നിനക്ക് ഇത്രയും വിവരമില്ലെന്ന് ഞാൻ അറിഞ്ഞില്ല. ബുദ്ധിയുള്ളവരെന്തായാലും പറഞ്ഞുവിടില്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും പേര് ഇതാക്കിയില്ല. ഓരോരുത്തർക്കും ഓരോ റീസൺസ് പറയേണ്ടത്. ഞങ്ങൾ ഡയറക്റ്റ് എലിമിനേറ്റ് ആക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റീസൺസ് പറഞ്ഞുകൊണ്ടേ നമുക്ക് ഒരു സെക്കൻഡ് ചാൻസ് എന്ന രീതിയിൽ ഒരു അവസരം തരികയാണ്. ജസ്റ്റ് ഒന്നാണ് ഒരു 1v1 ഫൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ സർവൈവ് ചെയ്ത് നിൽക്കുന്ന ഒരു 2-3 പേർക്ക് അവരുടെ ഇതിലേക്ക് ഒരു സ്ലോട്ട് കിട്ടുന്നതാണ്. ഞങ്ങൾ കടവളെ നമ്മൾ അടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിരിക്കാ. അല്ല, നമ്പർ രണ്ടും തമ്മിലാണെങ്കിലേ ഞാൻ പറഞ്ഞോളാം എന്ത് അടിക്കാൻ പറ്റില്ല. നമ്മള് കൈവയ്ക്കാൻ നിൽക്കുന്നു. 115. ഓക്കെ ഓക്കെ. അടുത്ത രണ്ട് പേരോ? അടുത്ത രണ്ട് പേര് പോക്കോ. ഇത് രണ്ടെണ്ണം അല്ല, ഞങ്ങള് മാറ്റി തരൂ. ഇതാണ് ജീവിതം, ഇങ്ങനെയാണ്. സുഹൃത്തിനെ കൊല്ലുന്നോ? അന്നൊരു കാര്യം, നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസ് ഇട്ട ഒരാളൊക്കെ പിന്മാറിക്കും. ജീവനേക്കാ വിലയുള്ള നിന്റെ സൗഹൃദം എനിക്ക് സ്വന്തമാണ്. അഭിമാനത്തോടെ ഈ മണ്ണിലേക്ക് മടങ്ങുന്ന മറ്റേന് ഫുൾ ക്രൗച്ച് ചെയ്തിട്ട് അങ്ങനെ നിൽക്കാൻ അതിന്റെ ബാലങ്കേ നായർ, നിങ്ങളെ നമ്മൾ ആകാശത്തിലോട്ട് എടുത്തിരിക്കുന്നു. മലയാളത്തിലല്ലടാ പറഞ്ഞത്. അങ്ങനെ ഞാൻ വിട പറയുകയാണ്. ഞാൻ പറഞ്ഞില്ല അവന്റെ കൂടെ കളിച്ചാൽ മതി. അപ്പൊ വയ്യ നിനക്ക് കൂട്ടുകാരനെ കൊല്ലാനുള്ള വിഷമം കാരണം. അപ്പൊ ശരി എന്നാ, നന്ദി പറയുന്നു. നന്ദി, വീണ്ടും വരണ്ട. ഇനി ഉണ്ടോ ഇന്റർവ്യൂ? അയ്യോ, ആ കളിയും കൂടെ ഒന്ന് കണ്ടോട്ടെ. അയ്യോ, വണ്ടിയില് കാണാലോ. അയ്യോ, പോലെ 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 ഇല്ല. അയ്യോ, അവൻ കേറിയോ.
അപ്പൊ ഞാൻ ഒറ്റയ്ക്കായി എന്നർത്ഥം അല്ലേ? കൂട്ടുകാരൻ ജയിച്ചു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വെരി നൈസ്, വെരി വെരി നൈസ്. അയ്യോ, ഇതെന്തോ അടുത്ത കേസ്. അയ്യോ, ഇതെന്തിനാ ഞാൻ ഓടുന്നേ? അയ്യോ സോറി സാർ, സാർ പറഞ്ഞു. ഇല്ല സാറേ, പ്രശ്നമെന്തോ സാറേ? ഇത് ഇവിടെ ചെക്കിംഗ് ആണ്, ഹൈവേ ആണെന്നറിയാലോ. അയ്യോ, അത് പറയണ്ടേ സാറേ, ഞാൻ അറിഞ്ഞില്ലത്. അപ്പൊ എത്ര ഇവിടെ സ്പീഡ് ലിമിറ്റ്? സ്പീഡ് ലിമിറ്റ് ഞാൻ 20 വന്നത്, സ്പീഡ് ലിമിറ്റ് 50 സാറേ. സ്പീഡ് ലിമിറ്റ് 120 സാറേ. എൺപത് ഞാൻ ഓടിച്ച സ്പീഡ് 20 ഞാൻ ഓടിച്ചത്. മിനിമം 80 സെക്കൻഡ് ഗിയറിൽ ഇട്ടപ്പം 80 സാറേ. സെക്കൻഡ് ഗിയറിൽ ഇട്ടപ്പോഴാണ് 80, ബ്രേക്ക് അടിച്ചപ്പോ 20 സാറേ. സെക്കൻഡ് ഗിയറിൽ 80 അതെന്ത് നല്ല വണ്ടിയാണ്. ലൈസൻസ് സാറേ, ലൈസൻസ് ഞാൻ ഇന്ന് കുളിക്കാൻ നേരത്തെ ബാത്റൂമിലായിരുന്നു വെച്ചത്. ഇപ്പം വീട്ടിൽ സാറേ വെറുതെ പോകുന്നതിന്റെ നെഞ്ചത്ത് കയറാനാണ് പ്ലാനെങ്കിൽ സാറിനുള്ള വടയും ചായയും ഞാൻ വീടിലോട്ട് അയക്കുന്നുണ്ട്.